വാട്ടർ. അമൂല്യമായ പ്രകൃതി വിഭവമാണ് വാട്ടർ. ഭൂമിയിൽ ജീവൻ ഉണ്ടാകാൻ കാരണവും ഈ വാട്ടർ തന്നെയാണ്. ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും എല്ലാം ശരീരഭാഗങ്ങളിൽ ഏകദേശം 65% വാട്ടർ കണ്ടൻ്റാണ്. ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ മാത്രമല്ല, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, എനർജി പ്രൊഡക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയവയ്ക്കെല്ലാം വാട്ടർ ആവശ്യമാണ്. പല നാച്ചുറൽ റിസോഴ്സിൽ നിന്നുമാണ് നമുക്ക് ആവശ്യമായ ഈ വാട്ടർ കിട്ടുന്നത്. റെയിൻ വാട്ടർ, വെൽസ്, ബാക്ക് വാട്ടേഴ്സ്, സ്ട്രീംസ്, റിവേഴ്സ്, ഓഷൻസ് തുടങ്ങിയവയെല്ലാം ഡിഫറൻറ്റ് വാട്ടർ റിസോഴ്സസ് ആണ്. ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ. ഒരു റൗണ്ട് ബോട്ടംഡ് ഫ്ലാസ്ക്, ഫ്ലാസ്കിൽ കുറച്ച് വെള്ളം എടുക്കുക. ശേഷം ഒരു തെർമോമീറ്റർ എടുത്ത് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നത് പോലെ ഫിക്സ് ചെയ്യുക. തുടക്കത്തിലുള്ള തെർമോമീറ്റർ റീഡിംഗ് റെക്കോർഡ് ചെയ്യുക. ശേഷം ഫ്ലാസ്കിലുള്ള വെള്ളം ചൂടാകുവാൻ തുടങ്ങുക. റെഗുലർ ഇൻ്റർവെൽസിൽ തെർമോമീറ്ററിലെ ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യുക. എപ്പോഴാണ് ടെമ്പറേച്ചറിന് മാറ്റമില്ലാതെ കാണുവാൻ തുടങ്ങുന്നത്, ആ പോയിൻ്റ് നോട്ട് ചെയ്യുക. നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചറിനെയാണ് അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ബോയിലിംഗ് പോയിൻ്റിൽ എത്തിയതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞ എക്സ്പെരിമെൻറ്റിൽ ടെമ്പറേച്ചറിന് മാറ്റമില്ലാത്ത സിറ്റുവേഷൻ ഉണ്ടായത്. വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് 100°C ആണ്. ബോയിലിംഗ് പോയിൻ്റിൽ എത്തിയതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ടെമ്പറേച്ചറിൽ ചേഞ്ച് വരുത്തുന്നില്ല. പകരം ഈ ഹീറ്റ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് വേണ്ടിയാണ്. അതായത് ലിക്വിഡിൽ നിന്നും സ്റ്റീം ആക്കുക. ഈ സ്റ്റീമിന് ലിക്വിഡിൻ്റെ ടെമ്പറേച്ചറിൽ കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടാകും. അതിനാലാണ് സ്റ്റീം ബോയിലിംഗ് വാട്ടറിലും കൂടുതൽ പൊള്ളലുണ്ടാക്കാൻ കാരണം. പ്രഷർ കൂടുന്നതിനനുസരിച്ച് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റും കൂടും. ഈ പ്രിൻസിപ്പിളാണ് പ്രഷർ കുക്കേഴ്സിൽ ഉപയോഗിക്കുന്നത്. പ്രഷർ കുക്കറുകളിൽ വാട്ടർ 120°C ബോയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനുള്ളിൽ ഹൈ ടെമ്പറേച്ചർ ഉണ്ട്. പ്രഷർ കുറയുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിൻറ്റും കുറയും. അതായത് 100°C താഴെയും ബോയിലിംഗ് പോയിൻ്റ് വരും. ഇതിൽ നിന്നുമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വാട്ടർ 0°C 100°C ഇടയിലുള്ള ടെമ്പറേച്ചറിൽ ലിക്വിഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. എന്നാൽ 100°C വരെയുള്ള ഏത് ടെമ്പറേച്ചറിലും വാട്ടർ വേപ്പറായി മാറുന്നു. ഒരു ലിക്വിഡ് വേപ്പറാകുന്ന പ്രോസസ്സാണ് ഇവാപൊറേഷൻ. ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. വാട്ടറും കോക്കനട്ട് ഓയിലും ഈക്വൽ എമൗണ്ട് രണ്ട് ബീക്കറുകളിലെടുത്ത് ഒരു വാട്ടർ ബാത്ത് നടത്തിയാൽ ഒരേ എമൗണ്ട് ഹീറ്റാണ് കൊടുക്കുന്നതെങ്കിൽ പോലും വാട്ടറിൻ്റെ ടെമ്പറേച്ചർ പെട്ടെന്ന് ഇൻക്രീസ് ആവില്ല. ഇതിന് കാരണം മറ്റ് സബ്സ്റ്റൻസുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹൈ ടെമ്പറേച്ചർ ഹോൾഡ് ചെയ്യുവാനുള്ള കഴിവ്, അതായത് ഹീറ്റ് കപ്പാസിറ്റി, അത് വാട്ടറിന് കൂടുതലാണ്. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ജലം തണുക്കുമ്പോൾ ഡെൻസിറ്റി കൂടുകയും തണുത്ത ജലം താഴ്ന്നു പോവുകയും ചെയ്യുന്നു. ഇത് ടെമ്പറേച്ചർ 4°C ആകുന്നതുവരെ നടക്കുന്നു. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ 4°C കുറയുമ്പോൾ ജലത്തിൻ്റെ അനോമലസ് എക്സ്പാൻഷൻ കാരണം ഡെൻസിറ്റി കുറയും, വോളിയം കൂടുകയും ചെയ്യുന്നു. 4°C താഴെയുള്ള വെള്ളം മുകളിലേക്ക് ഉയരുന്നു. ഇത് തണുത്ത് വെള്ളത്തിനേക്കാളും ഡെൻസിറ്റി കുറഞ്ഞ ഐസായി മാറി വെള്ളത്തിൻ്റെ സർഫേസ് കവർ ചെയ്യുന്നു. തണുപ്പുള്ള പ്രദേശത്തെ ജലാശയങ്ങളിൽ ജലജീവികൾ ഈ ഐസ് ലെയേഴ്സിന് താഴെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. ഫ്രീസിംഗ് ഓഫ് വാട്ടർ. 0°C വെള്ളം ഐസായി മാറും. നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ലിക്വിഡ് ഫ്രീസ് ചെയ്തത് സോളിഡ് ആകുന്ന ടെമ്പറേച്ചറിനെയാണ് ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത്. വെള്ളം ഐസായി മാറുമ്പോൾ അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും, ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുകയും ചെയ്യും.